നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം പഴയ ബ്രണ്ണൻ കോളേജിലെ കഥകൾ മാറി മാറി പറയുകയാണ് സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും ഒടുവിൽ സുധാകരനെ പൊളിച്ചടുക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയപ്പോൾ സുധാകരന് മറ്റൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തുകയാണ് സഹപാഠിയും എസ് എഫ് ഐ നേതാവുമായ മുൻ മന്ത്രി എ കെ ബാലൻ മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് സുധാകരൻ ഇനിയും മറുപടി പറഞ്ഞാൽ അതിനും കൃത്യമായ മറുപടി ലഭിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എ കെ ബാലൻ നൽകുന്നത് എറണാകുളത്തെ പ്രഗൽഭനായ കോൺഗ്രസ് നേതാവാണ് പിണറായിയുടെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ സുധാകരന് പദ്ധതിയുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നത് സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് തെറ്റാണെന്ന് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം കെ എസ് യുവിനെ തളർത്തിയ ആളാണ് സുധാകരനെന്നും എ കെ ബാലൻ ആരോപിച്ചു ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയെന്നായിരുന്നു ഒരു വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സുധാകരൻ പറഞ്ഞത് എ കെ ബാലൻ അടക്കമുള്ള കെ എസ് എഫ് നേതാക്കളെ തള്ളി ഓടിച്ചുവെന്നും സുധാകരൻ പറഞ്ഞിരുന്നു ഇതിന് വൈകിട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അതിശക്തമായ മറുപടിയാണ് നൽകിയത് തന്നെ ചവിട്ടണമെന്ന് സുധാകരൻ്റെ മോഹം മാത്രമാണെന്നും അത് നടന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുധാകരൻ നടത്തിയ അക്രമങ്ങളെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ പങ്കെടുത്ത പരിപാടി സുധാകരൻ്റെ നേതൃത്വത്തിൽ അലങ്കോലമാക്കിയപ്പോൾ സംരക്ഷണം കൊടുത്തത് കെ എസ് എഫ് പ്രവർത്തകരാണ് എന്നും പിണറായി പറയുന്നുണ്ട് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ സി എച്ച് മുഹമ്മദ് കോയയെ കരിങ്കൊടി കാട്ടി ചെരിപ്പറിഞ്ഞ് ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു അന്ന് സി എച്ചിന് ചടങ്ങ് സുഗമമായി നടത്താനായത് അന്നത്തെ എ കെ ബാലനടക്കമുള്ള പ്രവർത്തകരുടെ ബലത്തിലാണ് ഇപ്പോൾ വീരവാദം മുഴക്കുന്ന സുധാകരൻ ആ സംഭവം മറന്നു കാണില്ല അർദ്ധനഗ്നനായി ആ കോളേജ് ചുറ്റിപ്പിച്ചു അവർ സുധാകരൻ്റെ അതിക്രമത്തെ നേരിടാനെത്തിയ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ നേരെ വസ്ത്രമണിയാൻ സമ്മതിച്ചില്ല കോളേജിന് ചുറ്റും നടത്തിപ്പിച്ചു വിദേശ കറൻസി ഇടപാടുള്ള സുധാകരന് ബ്ലേഡ് കമ്പനികളുണ്ട് മണൽ മാഫിയയുമായി നേരിട്ട് ബന്ധമുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റിയ ആളല്ല സുധാകരൻ നേതാക്കൾക്ക് അയാളെ പേടിയാണ് കൊല്ലപ്പെട്ടവർക്കായി പിരിച്ച പണം സ്വന്തം പോക്കറ്റിലാക്കുന്നു രാമകൃഷ്ണൻ്റെ വാചകങ്ങൾ എന്താണ് എന്ന് സുധാകരൻ ഓർക്കുന്നത് നല്ലതാണ് അലഞ്ഞു നടന്നു വന്ന റാസ്കലാണ് സുധാകരൻ ഭീരുവാണ് ജയിച്ചതിന് ശേഷം എം പി തിരിഞ്ഞു നോക്കാത്ത പ്രദേശം കണ്ണൂരിലുണ്ട് സുധാകരൻ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലാണ് കാസർഗോഡ് കണ്ണൂർ വടകര മേഖലകളിൽ പാർട്ടിക്ക് തോൽവിയുണ്ടായത് ഇതൊന്നും ഞങ്ങളാരും പറഞ്ഞതല്ല ഒപ്പമുണ്ടായിരുന്ന പുഷ്പരാജും പ്രകാശ് ബാബുവും എങ്ങനെ സുധാകരന് എതിരായി എന്ന് രാമകൃഷ്ണൻ പറയുന്നുണ്ട് പുഷ്പരാജിനെ ആക്രമിച്ച് കാല് തകർത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഡി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം തൻ്റെ ശവഘോഷയാത്രയും കോലം കത്തിക്കലും ഡി സി സി ഓഫീസിൽ നിന്ന് പുറത്താക്കലും നടത്തി യൂത്ത് കോൺഗ്രസ്സുകാർ പാർട്ടിയെ നശിപ്പിക്കാനല്ലേ കൂട്ടുനിന്നത് സുധാകരൻ്റെ ചെയ്തികൾ പറഞ്ഞതിന് ഡി സി സി ഓഫീസിൽ രാമകൃഷ്ണനെ കയറാൻ സമ്മതിച്ചില്ല അപ്പോൾ രാമകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൊതുവേദിയിൽ ലഭ്യമാണ് സുധാകരനൊപ്പം അതേ കളരിയിൽ പയറ്റിയ മമ്പ്രം ദിവാകരൻ പറഞ്ഞിട്ടുണ്ട് ഒരു അഭിമുഖത്തിൽ ഡി സി സി അംഗം പുഷ്പരാജിൻ്റെ കാലടിച്ച് തകർത്തതടക്കം ഒരുപാട് സംഭവങ്ങളുണ്ട് തൻ്റെ പക്കലുള്ള ഫോട്ടോകളും തെളിവുകളും പുറത്തുവിട്ടാൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും സുധാകരനെ കെ പി സി സി അധ്യക്ഷനാണെന്ന് പറയില്ല തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായും മമ്പ്രം ദിവാകരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡി സി സി ഓഫീസിനായി പിരിച്ച കോടികൾ എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചിറയ്ക്കൽ സ്കൂൾ വാങ്ങാൻ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഗൾഫിൽ നിന്നുൾപ്പെടെ 30 കോടി പിരിച്ചു അത് എവിടെ സ്കൂൾ വാങ്ങിയതുമില്ല വലിയ പൊങ്ങച്ചം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അദ്ദേഹം 3 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുമായി യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് തോന്നിയാൽ പോകും എന്ന് ഇപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നും മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത